അപ്പോൾ ഇന്ന് ഹോളിഡേ ഉണ്ടോ? അപ്പോൾ ഒന്ന് കലൂര് പോകാമെന്ന് വിചാരിച്ചു, വീട്ടിൽ കയറണം. അപ്പോൾ അതുകൂടാതെ സേതുവിൻ്റെ കാറൊന്ന് വാഷ് ചെയ്യാനായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിൽ കയറി ഇരുന്ന് കുറേ നേരം അമ്മയോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പുറത്തു പോകാനായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ എന്ത് കഴിക്കണമെന്നുള്ള ഇതിലായി ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ടോ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടും പുറത്തിറങ്ങിയിട്ടും, കാരണം ലച്ചുവിന് എക്സാമും റിവിഷനൊക്കെ ആയിരുന്നു. അപ്പോൾ ലച്ചുക്കുട്ടി നോർമൽ ഷവർമയും ഞാൻ ഫുൾ മീറ്റും, സേതുവേട്ടൻ അൽത്താസ സ്പെഷ്യൽ ഷവർമയാണ് കേട്ടോ പറഞ്ഞത്. അടിപൊളി ഷവർമയായിരുന്നു കേട്ടോ, നല്ല ജ്യൂസി ആയിരുന്നു, നല്ല ചീസി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ സേതുവിനോട് പറയുമായിരുന്നു നമുക്ക് ഇനി ഇവിടെ ഷവർമ കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് കഴിക്കാമെന്ന്. പിന്നെ ഞങ്ങളൊരു മൗണ്ടൻ ഡ്യൂ ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, കാരണം ആളുകളൊക്കെ ഉണ്ടായി, നിറച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്താലും ഞങ്ങൾ കയറി ലച്ചുക്കുട്ടിയാണെങ്കിൽ ഹാഫ് ഷവർമ കഴിച്ചുള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം സേതുവിനും കഴിച്ചു. പിന്നെ ഡയറ്റ് ഷവർമ ഉണ്ടായത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇതേ ഷവർമ ഷവർമ ബർഗർ എന്ന് പറഞ്ഞോട്ടോ ഷോപ്പിൻ്റെ പേര്. സ്റ്റേഡിയത്തിൻ്റെ അവിടെ ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ കയറി ഷവർമ കഴിക്കണം കേട്ടോ, സൂപ്പർ ഷവർമയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്കും ഉള്ള ദിവസം ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി കാണാമെന്ന് ചോദിച്ചു. ഞങ്ങൾ ഇടയ്ക്ക് പോകുമ്പോൾ കയറണമെന്ന് വിചാരിക്കും, പിന്നെ കയറാറില്ല. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് കയറിയിട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചു. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ നല്ല റേറ്റാട്ടോ എല്ലാത്തിനും. എനിക്ക് വളകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു വിളക്ക് തന്നെ ഉണ്ട് 300. പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാമായിരിക്കാം, പക്ഷേ അങ്ങനെ ഞാനും ചെയ്യാറില്ല, സേതനും ചെയ്യില്ല, നമുക്ക് മടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു വാങ്ങാനായിട്ട്. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, മറിച്ച് നല്ല വളകൾ, നല്ല ഭംഗി ഉണ്ടായിരുന്നു, എല്ലാത്തിനും നല്ല റേറ്റാണ്. എന്നാലും സാരില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിയില്ലെങ്കിലും ഒന്ന് കയറി കാണാമല്ലോ. പോകാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാമല്ലോ. ഇത് നല്ല രസമുണ്ടായി കേട്ടോ, വളകൾ കണ്ടോ. ഇതിന് ഞാൻ ചോദിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു, വളയ്ക്ക് 300 രൂപ കിട്ടുകയാണ് കേട്ടോ. അപ്പം മേടിച്ചില്ല, എല്ലാം കണ്ട് നടന്നു എന്നല്ലാതെ ഇങ്ങനെ കുറേ മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തിട്ട് ഓരോന്നൊക്കെ എടുത്ത് നോക്കണമൊക്കെ ഉണ്ടായി, അവിടുത്തെ എനിക്ക് മേടിച്ച് തരാനാണ്. പക്ഷേ ഒന്നും ഭംഗിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കുറേ മാലകളുണ്ട് കേട്ടോ, കാണാൻ കണ്ടാലും കണ്ടാലും തീരണില്ല, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കമ്മലുകൾ, കമ്മലൊക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വെയിറ്റ് പോലെ തോന്നും, പക്ഷെ അത്ര വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് ലൈറ്റ് വെയിറ്റഡാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ പുറത്തിറങ്ങിയത് ഈ ഉപ്പ കുഞ്ഞു കുഞ്ഞു ഭരണികളിൽ, നമുക്കാണെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കാം, അങ്ങനെ കുഞ്ഞു ഭരണികളൊക്കെ ഉണ്ടായി. പിന്നെ അതേ ചെടികളുണ്ട് കേട്ടോ. അപ്പോൾ സേതു തന്നെ ഈ ചെടി മേടിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പിന്നെ വാങ്ങാം, അവർ വന്ന് കുറച്ചൊക്കെ തരാമെന്നാണ്. ഈ ചെടിക്ക് അവർ 350 രൂപയെ പറഞ്ഞത്, 300 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ശരിക്കൊരു പ്ലാസ്റ്റിക് പോലെ ഇരിക്കില്ലേ ഈ ചെടി, കുറേ ആയി മേടിക്കണമെന്ന് ഞാൻ പറഞ്ഞു വാങ്ങണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയതാണ്, ഞാൻ എൻ്റെ കാറിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തിട്ടാണ് നാളെ ലച്ചുവിന് മുമ്പ് ഒരു തൈര് വാങ്ങിത്തരും. അപ്പോൾ ഞങ്ങളുടെ അവിടെ പുതിയതായി തുടങ്ങി അങ്ങാടി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ ഇറങ്ങിയില്ല, സേതുവേട്ടൻ പോയിട്ട് ഒരു തൈര് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ.